നാഷണൽ ഡിഫൻസ് അക്കാഡമി ആർമിയിലും നേവിയിലൊക്കെ എയർഫോഴ്സിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാനും അതിനുശേഷം നിങ്ങൾക്ക് ജോലി ലഭിക്കും, പഠനത്തിന് ശേഷം ജോലി ലഭിക്കുന്ന വളരെ വ്യത്യസ്തമായിട്ടൊരു മേഖലയാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുന്നത്. ആൺകുട്ടികൾക്കും ലാസ്റ്റ് രണ്ട് വർഷങ്ങളായിട്ട് പെൺകുട്ടികൾക്കും കുറഞ്ഞ സീറ്റുകൾ അവിടെ അവൈലബിൾ ആണ്. അവിടെ നിങ്ങൾക്ക് എയർഫോഴ്സ്, അതേപോലെ തന്നെ ആർമി, നേവി ഈ മൂന്ന് മേഖലകളിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. ഇതിൽ ആർമിയിലേക്ക് ഇനി പ്ലസ് ടു, ബാക്കി ഉള്ളതിലേക്ക് പ്ലസ് ടുവിൽ സയൻസ് ഗ്രൂപ്പ് അതായത് ഫിസിക്സും കെമിസ്ട്രിയും മാത്തമെറ്റിക്സും പഠിച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണ് എലിജിബിലിറ്റി പറയുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 16 വയസ്സ് മുതൽ 19 വരെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത്, പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം 2 ജനുവരി 2005 മുതൽ 1 ജനുവരി 2008 ഇതിന് ഇടയിൽ ജനിച്ച കുട്ടികളായിരിക്കണം എന്നുള്ളതാണ് നിബന്ധന വരുന്നത്. രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് നടക്കുന്നത്. ഒന്ന്, നിങ്ങൾക്ക് ഇതിൻ്റെ റിട്ടേൺ എക്സാമിനേഷനും മറ്റൊന്ന് SSB ഇൻ്റർവ്യൂ ആണ്. പിന്നെ കൂടാതെ ഫിസിക്കൽ ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും. ഒരു എക്സാമിനേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് മാത്തമെറ്റിക്സ് ആണ്, 120 questions ആണ്. മാത്തമെറ്റിക്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും അറ്റൻഡ് ചെയ്യാമെങ്കിലും മാത്തമെറ്റിക്സ് ഇതിൽ കമ്പൽസറി ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അതിൽ ഏകദേശം നിങ്ങൾക്ക് 300 marks ഉണ്ടാവുക. 300 marks 120 questions ആണ്. ഒരു ക്വസ്റ്റ്യൻസിന് 2.5 ആണ് അതിൻ്റെ മാർക്ക് എന്ന് പറയുന്നത്. നെഗറ്റീവ് മാർക്ക് ഉണ്ട്, അതിൻ്റെ 1/3, 0.83. സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ഇവിടെ ഏകദേശം 150 questions ഉണ്ടാവും, 4 marks അങ്ങനെ 600 marks. അതിൻ്റെ 1/3 എന്ന് പറയുന്നത് മൈനസ് മാർക്ക് വരിക, 1.33 ആണ് എന്തെങ്കിൽ അതിൻ്റെ മൈനസ് മാർക്ക് വരിക എന്ന് പറയുന്നത്. അവിടെ മെയിനായിട്ട് നിങ്ങൾക്ക് അവിടെ 200 marks ഇംഗ്ലീഷിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. ബാക്കി ഫിസിക്സിൽ നിന്ന് 100, കെമിസ്ട്രിയിൽ നിന്ന് ഏകദേശം 80 marks ബാക്കി അതിനനുസരിച്ചിട്ടാണ് അവിടെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ 900 marks, ഈ 900 marks ശേഷം നിങ്ങൾക്ക് ഏകദേശം 5 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്വാളിഫൈ ആവുകയാണെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് അടക്കം ഫ്രീ ആയിട്ട് ലഭിക്കും. ആ ഇൻ്റർവ്യൂ ക്വാളിഫൈ ആവുന്നതിന് മുമ്പ് നമുക്ക് അതായത് അതിൻ്റെ രീതിയിലുള്ള ഫിസിക്കൽ ടെസ്റ്റുകളും നിങ്ങൾക്ക് ആ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടോ എല്ലാം നോക്കും. അങ്ങനെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ മൂന്ന് രീതിയിലാണ് പഠിക്കാൻ പറ്റുക. ഇങ്ങനെ ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒന്നില്ലെങ്കിൽ BA BSc ഒക്കെ പഠിക്കാനുള്ള അവസരമുണ്ട്. ഏഴിമല നേവൽ അക്കാഡമിയിലാണെങ്കിൽ BTech പഠിക്കാനുണ്ട്. അതേപോലെ എയർഫോഴ്സിലേക്ക് പോകുമ്പോൾ രണ്ട് ഭാഗത്തേക്ക് നിങ്ങൾക്ക് പോകും. ഒന്ന് ഫ്ലൈയിങ് വിങ് ആണ്, ഒന്ന് ഗ്രൗണ്ട് ഡ്യൂട്ടി ആണ്. ഫ്ലൈയിങ് വിങ്ങിലേക്ക് പ്രത്യേക ഇൻ്റർവ്യൂവിന് ശേഷം തന്നെ ചില ടെസ്റ്റുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ആ ഫ്ലൈയിങ് വിങ്ങിൽ എത്താൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എയർഫോഴ്സിൽ ഒരു പൈലറ്റ് ആവാൻ സാധിക്കും. ബാക്കിയാണെങ്കിൽ BTechഉം അതിന് ശേഷം നിങ്ങൾക്ക് ബാക്കിയാണെങ്കിൽ BTechഉം അല്ലാത്തതിലാണെങ്കിൽ BA അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള കോഴ്സുകൾ പഠിക്കാൻ സാധിക്കും. പഠനത്തിന് ശേഷം നിങ്ങൾക്ക് ഏത് മേഖലയാണോ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത്, ആർമി ആണെങ്കിലും അല്ലെങ്കിൽ നേവി ആണെങ്കിലും അല്ലെങ്കിൽ എയർഫോഴ്സ് ആണെങ്കിലൊക്കെ അതാത് മേഖലകളിൽ അതിൻ്റെ ട്രെയിനിങ്ങും പൂർത്തിയാക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടുമെന്നുള്ളത് തന്നെയാണ് ഈ ഒരു കോഴ്സിനെ വ്യത്യസ്തമാക്കുന്നത്. എക്സാമിനേഷൻ സെൻറ്റർ നമുക്ക് കേരളത്തിൽ വരുന്നത് കാലിക്കറ്റ് എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട്, കൊച്ചിയിൽ എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട്, ട്രിവാൻഡ്രത്തും എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട്. UPSCയുടെ ഓൺലൈൻ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ഈ വർഷത്തെ ഒരു വേക്കൻസി പറയുന്നത് ഇങ്ങനെയാണ്, ആർമിയിൽ 208 vacancies ഉണ്ട്, അതിൽ 10 സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്, പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. നേവിയിൽ 42, അതിൽ 12 ഫീമെയിൽസിനാണ്. എയർഫോഴ്സിൽ ഫ്ലൈയിങ്ങിൽ, അതായത് എയർഫോഴ്സിൽ ഫ്ലൈയിങ്ങിൽ വരുന്നത് 2 ഫീമെയിൽസിനടക്കം 92 ആളുകൾക്കും, ഗ്രൗണ്ട് ഡ്യൂട്ടീസ് ടെക്നിക്കിലേക്ക് വരുന്നത് 18 ആളുകളാണ്, അതിൽ 2 ഫീമെയിൽസിനാണ്. ഗ്രൗണ്ട് ഡ്യൂട്ടീസ് നോൺ ടെക്നിക്കിൽ വരുന്നത് 10 ആണ്, അതിൽ 2 ഫീമെയിൽസാണ്. പിന്നെ നേവൽ അക്കാഡമിയിൽ, ഇപ്പോൾ ഏഴിമല നേവൽ അക്കാഡമി അടക്കമുള്ള നേവൽ അക്കാഡമിയിൽ 25 ആണ്, അതിൽ 7 പെൺകുട്ടികൾക്കും അവസരമുണ്ടാവും. അപ്പം വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പല വിദ്യാർത്ഥികളും ഇത് അറിയാറില്ല എന്നുള്ളതാണ്. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഈ വർഷം പ്ലസ് ടു കംപ്ലീറ്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ പ്ലസ് ടു കംപ്ലീറ്റ് ആയിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളിലേക്ക് എത്തിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ള പ്രൊമോഷൻസ് ഒക്കെ നൽകാനും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.